ഈ കുടുംബത്തിന്റെ അത്ഭുത സാക്ഷ്യം കേൾക്കേണ്ടതാണ്. അവരുടെ കൂടെ ഇരിക്കുന്ന മോന്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ മോന് ഉണ്ടായ അപൂർവ രോഗം അതെന്തായിരുന്നു എന്ന് കൊച്ചുമോൻ ബ്രദർ ഒന്ന് പറഞ്ഞു. ഒരു 3 മാസം മുമ്പ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഛർദി വന്നു. ഛർദി വന്നിട്ട് നിൽക്കുന്നില്ല, ഛർദി നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ആ ഒരു ദിവസം ഞങ്ങൾ ഒരു ആശുപത്രി കൊണ്ടുപോയി, അതിനൊരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് മരുന്നെല്ലാം മേടിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെവിക്കകത്ത് എന്തോ ഓടുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അപ്പൊ അത് വണ്ട് പോയതാന്ന് പറഞ്ഞ് ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് ചെവിക്കകത്തെല്ലാം ഒഴിച്ചു നോക്കിയിട്ട് കുറവില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഭയങ്കര തലകറക്കവും ഛർദിയായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും അത് ആശുപത്രി പോയി. ആശുപത്രി പോയിട്ട് അവിടെ ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇവിടെ തന്നെ മൂന്ന് ഡോക്ടർമാരെ പോയി കണ്ടു. മൂന്നിടത്തും പോയി മരുന്ന് മേടിച്ചെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടുന്ന് നേരെ കാരിത്താസിലേക്ക് പോയത്. കാരിത്താസിൽ പോയി നോക്കിയിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് മരുന്ന് തന്നു. ഞങ്ങള് വൈകിട്ട് ഇവിടെ വന്ന് വഴി വെച്ച് പിന്നെ തലവേദന ഉണ്ടായി. വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് ഛർദിച്ച് ഛർദിച്ചതിന്റെ കൂട്ടത്തിൽ തൊണ്ട മുറിഞ്ഞതാന്ന് തോന്നുന്നു. കുറെ ബ്ലഡ് പോയിരുന്നു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ച് വീണ്ടും രാത്രി 12 മണിയായപ്പോ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്ന് അവിടെ അവര് കാഷ്വാലിറ്റി നടത്തി. ഭയങ്കര തലകറക്കമായിരുന്നു, തല നിക്കത്തില്ലായിരുന്നു, നേരെ നിക്കത്തില്ലായിരുന്നു. ഒരു ഡോക്ടർ ഒന്ന് തലയ്ക്ക് വല്ല പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി MRI എടുത്തു. MRI എടുത്തിട്ട് തലയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞ ഓഡിയോളജിയുടെ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. ഓഡിയോളജിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് അവര് ഒരു പറഞ്ഞ ഒരു ഒരു അപൂർവ രോഗമാണത്, പിള്ളേർക്ക് വരികയല്ലാത്ത ഒരു രോഗമാണ് അത്, മിനിയേഴ്സ് എന്ന് അതിന്റെ പേര്. ഡോക്ടർ ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ കൊച്ചിനെ വെളിയിൽ നിർത്തിയിട്ട് ഞങ്ങളോട് റൂമിലോട്ട് കയറി വരാൻ പറഞ്ഞു. ഞങ്ങളോട് കയറി ചെന്നപ്പോ പറഞ്ഞു മിനിയേഴ്സ് എന്ന് പറഞ്ഞ രോഗമാണ് അത്. വന്നു കഴിഞ്ഞാൽ ചെവിയുടെ കേൾവി കുറഞ്ഞു പോകും. അത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നിലവിൽ കുറച്ച് കേൾവി കുറഞ്ഞു പോയി. കുറഞ്ഞു പോയി അത് ഇനി മാറത്തില്ല. ഇത് ഇനി ജീവിതത്തിൽ ഇത് തന്നെ കാണുക. ഒരു ചെവിയുടെ കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞു പോകും, അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വിഷമിച്ച് പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ വന്ന് എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു നമുക്ക് നാളെ ഒരു എറണാകുളത്ത് ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഡോക്ടറെ പോയി കാണാന്ന് പറഞ്ഞു. ഞങ്ങള് ചീട്ട് ബുക്ക് ചെയ്തു. അന്നേരം തന്നെ ഒരിക്കലും കിട്ടുകയില്ലാത്തത് അവിടെ. ആ ഡോക്ടർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുക്കിംഗ് ഉള്ള ദിവസമല്ല. ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഡോക്ടറെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അവിടെ പെട്ടെന്ന് ചെന്നു, അവിടെ ചെന്ന് കണ്ടു. കണ്ടിട്ട് ഡോക്ടർ ഇത് തന്നെ സെയിം പറഞ്ഞു, ഈ ചെവിയുടെ കേൾവി കിട്ടത്തില്ല. അവനോട് പറഞ്ഞു നിന്റെ ചെവിക്ക് അത് മൂടല് ഒരിക്കലും മാറത്തില്ല, നീ അതിനുവേണ്ടി ഒരുങ്ങിക്കോ, അത് സാരമില്ല, അത് നിനക്ക് അത് ജീവിതത്തിലുണ്ട്, അത് മാറും, ഒരിക്കലും മാറുകയല്ല. ഡോക്ടേഴ്സിനെ കാണുകയും അവര് പറഞ്ഞു ഈ ചെവിക്ക് നഷ്ടപ്പെട്ട കേൾവി തിരിച്ചു കിട്ടത്തില്ല, ആ മൂളലും മാറുകയില്ല, അത് ജീവിതത്തിൽ മുഴുവൻ അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് യാത്ര ചെയ്യാൻ വരാൻ. എന്നാലും ഞങ്ങൾ തോമസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഞങ്ങൾ വരുന്ന ഞങ്ങൾ രണ്ടുപേരും ഓരോ സൈഡിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങള് നടക്കാൻ മേല തലയിറങ്ങിയാ വരുന്നത്. ഞങ്ങളവിടെ വന്ന് ഇരുത്തി തോമസ് ഉദ്യോഗന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തോമസ് ഉദ്യോഗം വീട്ടിൽ കൂടെ ഇവനെ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു ഇവനെ ആ വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് അന്നേരം മുതൽ ഇവന് വിടുതല് ആരംഭിച്ചു. ഈ മോനിൽ ഞാൻ കണ്ടത് എന്നാണെന്ന് ചോദിച്ചാല് മോന് ലഭിച്ച വിശ്വാസം, മോനോട് പറഞ്ഞു മോൻ വിശ്വസിക്കുന്നുണ്ട്, മോന് ധൈര്യം ഉണ്ടായി നടന്നോളാൻ പറഞ്ഞു. ഈ മോൻ എഴുന്നേറ്റ് നടന്നു തങ്ക പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞ് എന്റെ ഇത് മാറണമെന്നുണ്ട്, ദൈവത്തിന് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാണെങ്കിൽ അവള് മാറത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞിരുന്നു ദൈവത്തിന് മാത്രമേ ഇത് മാറ്റാനൊക്കത്തുള്ളൂ. അന്ന് മുതൽ പിന്നെ പ്രശ്നങ്ങളില്ല? ഇല്ല, പ്രശ്നങ്ങളില്ല. ഈ മോൻ നടന്നു കഴിഞ്ഞ് ചെവിക്ക് കേൾവി ശരിയായി, ബാലൻസിങ് ഒക്കെ ആയി. അവൻ ഓക്കെ, അവനിതൊന്നും അറിയത്തില്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കുന്നു പോലും, അതുപോലെ അവൻ മറന്നുപോയി പെട്ടെന്ന്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ അവിടെ ചെന്നപ്പോഴത്തേന് കയറി വരാൻ പറഞ്ഞു. ദൈവമേ എന്ന് വിളിച്ചു പുള്ളി, ശംഖത്ത് കൈ വെച്ചിട്ട് മുകളിലോട്ട് ദൈവമേ എന്ന് വിളിച്ചു. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഈ മോനെ കണ്ടപ്പോൾ ശംഖത്ത് കൈ വെച്ചിട്ട് ഡോക്ടർ ദൈവമേ എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ കൂടി കൈയെ പിടിച്ചാണ് മോനെ ആ ഹോസ്പിറ്റലിൽ നേരത്തെ കൊണ്ടുപോയത്. ഈ മോൻ തന്നെ കയറി ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. മോൻ ഒരു കുഴപ്പവും ഇല്ലാതെ കയറി ചെന്ന് കണ്ടപ്പോ ഡോക്ടർ അത്ഭുതപ്പെട്ടിട്ട് ദൈവമേന്ന് ചങ്ങത്ത് കൈവച്ച് പറഞ്ഞു. കഴിഞ്ഞ തവണ രണ്ടുപേര് പിടിച്ചോണ്ട് വന്നയാള് മോൻ തന്നെ സ്പീഡിൽ ചെല്ലുന്ന കണ്ടപ്പം ഡോക്ടർ നെഞ്ചെ കൈവച്ചിട്ട് ദൈവമേന്ന് പറഞ്ഞു. ആ ചെക്കപ്പ് നടന്ന കാര്യം കൂടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചെക്കപ്പ് ചെയ്തപ്പോ അവിടെ ചെന്ന് അവർ വീണ്ടും നേരത്തെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഓഡിയോളജി ചെയ്യുന്നതിന്റെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ഭയങ്കര വേരിയേഷൻ ആണ്, അത് ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, അതിന്റെ എല്ലാ റിസൾട്ടൊക്കെ ഉണ്ട്.
ഭയങ്കര വേരിയേഷൻ അത് കാണുന്ന അല്ലെ, റൈറ്റ് ഇയറിന് ഭയങ്കര വേരിയേഷൻ കാണിക്കുക. അപ്പൊ ഇന്നലെ ചെന്ന് നോക്കിയപ്പോ ആ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനെ രണ്ട് ഗ്രാഫ് ഒരുപോലെ, അത് മടക്കി കിട്ടി, ഡോക്ടർ പറഞ്ഞു അത് മടക്കി കിട്ടിയെന്ന് പറഞ്ഞു. ഇനി മരുന്ന് കഴിക്കണ്ട, ഒരു മാസത്തേനുള്ള വൈറ്റമിൻ ഗുളിക വേണം, കഴിച്ചോളാൻ പറഞ്ഞു. വൈറ്റമിൻ ഗുളിക എഴുതി തന്ന് ഞങ്ങളോട് പറഞ്ഞു ഇനി വരണ്ട. മോനെ, മോൻ അന്ന് എന്താ ആ വിശ്വാസത്താൽ നടന്ന ആ വിശ്വാസത്തെ കുറിച്ചൊന്ന് പറയാം. ടോംസിട്ടികളുടെ എനിക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് നടക്കാനൊന്നും മേലായിരുന്നു, എനിക്ക് തല എപ്പോഴും കറങ്ങി പോകായിരുന്നു. ഞാനൊരു സൈഡിലോട്ട് വേച്ച് പോകുന്നതിൽ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ വീഴാൻ പോകുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ടോംസിട്ടിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിലൊരു ഭാരം ഉണ്ടായിരുന്നു. അന്ന് ആശുപത്രി ഇറങ്ങി വന്നപ്പോ മുതൽ എന്റെ ഉള്ളിലൊരു ഭാരമായിരുന്നു. അന്ന് ടോംസിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഭാരം മാറി. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിൽ വിടുതൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ടോംസിട്ട് എന്നെ കൊണ്ട് നടത്തിച്ചു. നടത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പരിപൂർണമായിട്ട് സൗഖ്യമായി. പിന്നെ പതുക്കെ ഞാൻ ആ മൂളലിനെ കുറിച്ച്, ചെവിക്കാത്ത മൂളലിനെ കുറിച്ച് ഞാനത് മറന്നു പോകായിരുന്നു പതുക്കെ. പിന്നെ മമ്മി ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ മൂളല് കേൾക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മമ്മി ഞാനിത് ഇപ്പോഴാണ് ഓർത്ത, ഞാൻ അതിനെ കുറിച്ച് മറന്നു പോയായിരുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ അതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. എനിക്ക് മൂളലെന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് കേൾവി തിരിച്ചു കിട്ടിയായിട്ട് എനിക്ക് അറിയായിരുന്നു, എന്റെ മനസ്സിന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്യാന്ന് മമ്മിയോട് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്യാൻ പോയപ്പം ഡോക്ടർ കയറി ചെന്നപ്പോ എന്നെ ചിരിച്ചോണ്ട് അത്ഭുതത്തോടെ എന്നെ നോക്കിയെ. കാരണം രണ്ടുപേര് കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരുടെ ആശ്രയത്തോടു കൂടെ കടന്നു വന്ന ഞാൻ ഫ്രീ ആയിട്ട് കടന്നു വന്ന് കണ്ടപ്പം ഡോക്ടർ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് നേരെ ഡോക്ടർ വന്നിട്ട് ഇരുത്തി, എന്നിട്ട് ചോദിച്ചു മോനെ എങ്ങനെയുണ്ട് ചെവിക്കകത്ത് മൂളലൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്റെ ചെവിക്കകത്ത് ഇപ്പൊ മൂളലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ചങ്കത്ത് കൈവച്ചിട്ട് ദൈവമേ എന്നൊരു വിളി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു കേൾവി, ഡോക്ടറിന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു കേൾവി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം രണ്ട് സൈഡിലും വെച്ച് നോക്കി ഏതാ കൂടുതൽ കേൾക്കാവുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടും ഒരുപോലെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിനെ അത് വിശ്വസിക്കാനായില്ല. ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം മെഡിക്കൽ സയൻസ് ഇങ്ങനൊരു സംഭവം ഇല്ല. അപ്പം ഡോക്ടർ പറഞ്ഞു നേരെ ചെന്ന് ഓഡിയോളജി ലാബിലോട്ട് ചെന്നു, എന്നിട്ട് അവിടെ പോയി ഒരു ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്റെ ചെവി കേൾവി എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഡോക്ടർ പിന്നെ വിളിക്കുവാണ്. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എങ്ങനെയാന്ന് അറിയത്തില്ല, മോന്റെ ചെവിയുടെ കേൾവി മുഴുവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. The word of God is changing our mind and the way we think in a more from glory to even greater glory. നാളുകൾ കഴിയുന്തോറും ഈ ദൈവവചനം നമ്മുടെ മനസ്സിനെ പുതുക്കിയിട്ട് നമ്മുടെ മനസ്സ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. ഇതുവരെയും ചിന്തിച്ച നിലയിലല്ല, പുതിയ ആഴങ്ങളിൽ പുതിയ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുവാൻ പോകുവാൻ ദൈവം നമ്മളെ എന്തുമാത്രം വളർത്തിക്കൊണ്ടിരിക്കുന്നു. And as we are sitting together and paying value to the word will take its effect and bring forth the fruit that you are expecting for. ഇന്ന് നമ്മൾ ദൈവവചനത്തിന് അതിൻ്റെതായ വില കൽപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിൽ ഇരിക്കുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ, വചനത്തിന് അതിൽ തന്നെ വലിയ ശക്തിയുണ്ട്. അത് ഈ വചനത്തിലൂടെ നമ്മളിൽ ഈ വചനം അതിന്റെ ക്രിയ നടത്തും. Especially when we play importance, give importance and value to the word. പ്രത്യേകിച്ച് നമ്മൾ ദൈവവചനത്തിന് അതിന്റെ മൂല്യം കൽപ്പിക്കുമ്പോൾ അത് അതിന്റെ ക്രിയ അധികമായി നിർവഹിക്കും. That is why the word says, do not forsake the assembly because it stirs up the goodness in you. അതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, നിങ്ങളിലുള്ള നന്മ അത് വെളിയിൽ കൊണ്ടുവരും. Stirs up the love, stirs up the goodness is the glory of God. സ്നേഹത്തിലും നന്മയ്ക്കും ഉത്സാഹം അവിടെ വർദ്ധിക്കുമെന്ന് നമ്മൾ വായിക്കുന്നത് സഭായോഗത്തിൽ. അത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടും. And we see the life of Jesus, even though he was so busy, even though he would pray the whole night, even though he is fasting for 40 days, he would never miss going to the synagogue to hear the word. ഒരു യഹൂദൻ എന്ന നിലയിൽ സിനഗോഗിൽ യഹൂദ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും അവരുടെ സഭായോഗം പങ്കെടുക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചിട്ടും തിരക്കേറിയ ശുശ്രൂഷ മുമ്പിൽ നിൽക്കുമ്പോഴും ആ സഭായോഗം ഉപേക്ഷിച്ചില്ല. He was tired, but he would never miss that day where the assembly comes together.
താൻ വളരെ ശാരീരികമായി ഉപവാസ ശേഷം ക്ഷീണിതനാണ്. പക്ഷേ അസംബ്ലിംഗ് ടുഗദർ ആ കൂടിവരവിനെ ഒരിക്കലും കർത്താവ് മാറുന്നു. If Jesus gave so much value, He is the author and finisher of our faith. We follow His footsteps. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി നമ്മുടെ കർത്താവായ യേശു ഈ കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ നമ്മൾ ആ കർത്താവിന്റെ കാൽച്ചുവടുകളെയല്ലേ പിന്തുടരുന്നത്? നമ്മൾ സഭായോഗം എത്ര എത്ര ഗൗരവമായി കാണും. And the many time what comes to our mind, Sunday is the only day we can sleep, so let us sleep peacefully. No, it is the time where the inner man is getting stirred up in love and in goodness, meaning the glory is stirred up. ലോകത്തിന്റെ ചിന്തയുണ്ട്. ഞായറാഴ്ച എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സമയം കടന്നുറങ്ങുന്ന ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ. അത് ലോകം ചിന്തിക്കുന്ന പോലെ അറിയാതെ വിശ്വാസികളും ചിന്തിച്ചു പോകാൻ സാധ്യത. ഒരിക്കലുമല്ല, സഭായോഗത്തിലാണ് നമ്മുടെ നന്മയും നമ്മുടെ സ്നേഹവും ഉണർത്തപ്പെടുന്നതെന്ന് അഭിപ്രായ ലേഖനത്തിൽ. Also in the live, people tend to think we can watch this afterwards, so let us sleep. No, the live has a total different effect in your life. ചിലര് ചിന്തിക്കും ഇത് വേണേ റെക്കോർഡഡ് ആയിട്ട് കിടപ്പുണ്ടല്ലോ, പിന്നെ ഞാൻ കണ്ടാ പോരെ. അത് നമ്മൾ വെറും അതിന്റെ കാഴ്ചക്കാരാണ്. പക്ഷെ ഇപ്പോൾ ലോകമെങ്ങും ദൈവജനം ഒന്നിച്ചിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, ഇന്ന് വചനം കേൾക്കുമ്പോൾ, അത് ലൈവായി കേൾക്കുമ്പോൾ നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമാകുകയാണ്. I have seen one thing in my 26 years with Jesus Christ. എന്റെ കഴിഞ്ഞ 26 വർഷത്തെ കർത്താവിന്റെ കൂടെയുള്ള നടപ്പിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. The more serious and more value I give to the word, and that is Jesus, the more attention is drawn on me from heaven. കർത്താവിന്റെ വാക്കുകൾക്ക്, ദൈവവചനത്തിന് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്തോറും കർത്താവ് എന്നെയും ശ്രദ്ധിക്കുന്നത് കൂടുന്നത് ഞാൻ രുചിച്ചറിഞ്ഞു. Number 2, if the lost become valuable for me, I become very valuable for Jesus. കർത്താവും കർത്താവിന്റെ വചനവും എനിക്ക് വിലപ്പെട്ടതായി കഴിയുമ്പോൾ ഞാൻ കർത്താവിനും ഏറ്റവും വിലപ്പെട്ടതാകുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. And so always focus how you can develop spiritually. അതുകൊണ്ട് ആത്മീയമായി എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ പുരോഗതി പ്രാപിക്കാം എന്ന കാര്യത്തിൽ എപ്പോഴും വിശ്വാസികൾ ശ്രദ്ധിക്കണം. I will never lose the opportunity whatsoever in the spiritual things, which includes sowing into the kingdom. എന്റെ ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റവും അധികം ഉത്സാഹം കൊടുക്കും. അത് ആത്മീയമായി വിതയ്ക്കുന്ന കൊടുക്കുന്നതിലും അത് ദൈവോചനമാണ്. അതടക്കമുള്ള എല്ലാ ആത്മീയ എന്റെ ജീവിതത്തിന്റെ വശങ്ങളെ ഞാൻ കൂടുതൽ ഗൗരവത്തോടെ എടുക്കും എന്നും ഞാൻ തീരുമാനിച്ചു. I make it a point to call Pastor Amos Essing once a while, talk to him, inquire about him and sow into his life. ഞാൻ എന്റെ ആത്മീയമായി എന്നെ കർത്താവിലേക്ക് നടത്തിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആമോസ് സിംഗിനെ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. എന്നെ നടത്തിയ ദൈവദാസനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും, അദ്ദേഹവുമായിട്ട് കൂട്ടായ്മ ആചരിക്കും, തന്റെ ജീവിതത്തിലേക്ക് ഞാൻ വിതയ്ക്കും. If I don't call him, he will call me saying, what happened? I did not get your call. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് കുറച്ച് ദിവസം താമസിച്ചാൽ അദ്ദേഹം തിരിച്ച് എന്നെ വിളിക്കും, എന്താ വിളി കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. In fellowship we grow. കൂട്ടായ്മയിലാണ് നാം വളരുന്നത്. സോ ദിസ് ഇസ് എ പ്രിൻസിപ്പിൾ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് നോട്ട് ഷോയിങ് അവർ പ്രൈഡ്, ഇറ്റ് ഈസ് ഷോയിങ് അവർ ഫിയർ ഓഫ് ദ ലോർഡ്. ഇത് നമ്മളെ അതൊരു അഹന്ത കാണിക്കല്ല, നമ്മൾ വലിയ പുള്ളികളാണെന്ന് ഗമ കാണിക്കല്ല, ഇത് ദൈവരാജ്യത്തിന്റെ ഒരു തത്വമാണ്. ദൈവരാജ്യത്തിൽ തോന്നിവാസം എല്ലാവർക്കും കാണിക്കാൻ ഒക്കത്തില്ല. അത് കർത്താവിന്റെ ശരീരമാണ്, ആ ശരീരം മൊത്തം ഒന്നാണ്. അതിൽ ആ പ്രിൻസിപ്പിളിൽ വേണം നമ്മൾ നിൽക്കുക. The Bible says, since we are receiving the kingdom, the fear of God, meaning love and our reverence to God by obeying the word, should come into our lives. Agayal elagatha rajyam praapikkunnathu kondu nam bhayathodum bhaktiyodum kuda seva cheyyanu ee susrusha cheyyunnathu nammal endengil oru avasarathinalle idu oru elagatha oru rajyathilekkaanu nammal idu nadathunnathu adu valare the word of eternal life. ഇത് നിത്യജീവന്റെ വചനമാണ്. We are not performers, we are servants of the Most High, and so unless he gives a confirmation,
we are not independent. നമ്മളെ ഇതിൽ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സ്ഥലമല്ല. ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ്. നമ്മൾ ആ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് അല്ല, സ്വതന്ത്രരല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. Some people say we are independent work. I don't associate with independent. We have a family, God's way of doing. There are spiritual fathers for us whom we have kept relation, and that flows the anointing from the head to the whole body. ചില ആൾക്കാർ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. നമ്മളൊരു കുടുംബത്തിൽ ഇൻഡിപെൻഡൻസ് ഇല്ല. അത് ഇന്റർഡിപെൻഡന്റ് ആണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പിതാവിനോ നമ്മുടെ ആത്മീയത്തിൽ ഈ ലോകത്തിൽ ആക്കി വെച്ച പിതാവിനോട് ആ ഒരു കുടുംബത്തിൽ ദൈവത്തിൽ നിന്നുള്ള അഭിഷേകം അങ്ങനെ ഒഴുകി അഹരോന്റെ താടിയിൽ നിന്ന് ആ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ അതൊരു ഫെലോഷിപ്പ് വഴിയാണ് ഒഴുകുന്നത്. Some want the number of churches to increase. So if someone jumps from one church, they'll say, come, we will put our boat up. You are into something very dangerous. ചെലേ ആൾക്കാർക്ക് എങ്ങനെങ്കിലും അവരുടെ സംഘടനയിൽ സഭകളുടെ എണ്ണം കൂട്ടണം. അതിന് എവിടെങ്കിലും ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടുത്തെ ഒരു ഗ്രൂപ്പിനെ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങളുടെ ബോർഡ് വെച്ച് നിങ്ങൾ അവിടെ ആരാധിച്ചോ എന്ന് പറയുമ്പോൾ ദൈവരാജ്യമാകുന്ന കർത്താവിന്റെ ശരീരത്തിൽ വലിയ തിന്മയാണ് നമ്മളെ പ്രവർത്തിക്കുന്നത്. You will begin and you will see, you think that you have won, but on the long run you will never be there. അതുകൊണ്ട് എനിക്ക് ഒരു കൂട്ടവും കൂടെ കിട്ടി, എന്റെ പേരിൽ ഒരു കൂട്ടായ്മ ഇങ്ങനെ സ്ഥാപിച്ചു എന്ന് തൽക്കാലം തോന്നും. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ പിടികിട്ടും, എനിക്ക് ലഭിക്കുകയല്ല നഷ്ടപ്പെടുകയാണ് ചെയ്തത്. And that is why the kingdom of God principles are to be adhered in our life. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ പൂർണ്ണമായി നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. It is not that we don't make mistakes, but we have to correct ourselves every day on a daily basis. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി കാണാം. ഒരു തെറ്റ് പറ്റുകയെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ തെറ്റുകൾ പറ്റി അവിടെ കിടക്കുകയല്ല, ഇല്ല ഇനി അതെന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല, നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പോകും. I am talking about the spiritual principle that the blessing and glory in us can be manifested. ഞാന് ആത്മീയ തത്വം പറയട്ടെ, അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ അനുഗ്രഹവും ദൈവമഹത്വവും പ്രകടമാകുക. We pride should never enter our heart. നമ്മുടെ ഹൃദയത്തിലേക്ക് അഹന്ത കടന്നുകൂടരുത്. I'm not talking about we are perfect and we are holy and we are better. No, as much as possible we are trying to obey with the help of the Holy Spirit. നമ്മളെ അങ്ങ് ഏറ്റവും ഉന്നതരായെന്നോ പെർഫെക്റ്റ് ആയെന്നോ വലിയ വിശുദ്ധരായെന്നോ ഒന്നും അല്ല പറയുന്നത്. നമ്മളാൽ ആവോളം ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് മുമ്പ് ചിലപ്പോ പറ്റിയില്ലായിരിക്കും ആ ദൈവിക തത്വങ്ങൾ, ആത്മീയ തത്വങ്ങൾ, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ മനസ്സിലാകുന്നതിന് വിധേയപ്പെട്ട് നമുക്ക് താഴ്മ ധരിക്കാം. And as more Jesus said, learn from me, I am meek. യേശു പറഞ്ഞല്ലോ, ഞാൻ താഴ്മയുള്ളവനാകിയാൽ എന്നോട് പഠിപ്പി. And the more you come into the word of God, the more we read and have fellowship with Jesus, the more we realize how imperfect we are, and we repent and turn again and come back to Jesus, who encourages us to do even greater. നമ്മുടെ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മളെ ദൈവരാജ്യത്തിന്റെ തത്വങ്ങളിൽ ഇനി എന്തുമാത്രം ശരിയാണെന്ന് മനസ്സിലാവുമ്പോൾ, നമ്മൾ അവിടെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവ് അടുത്ത ലെവൽ പിന്നെയും അതിവിശാലമായിട്ട് അവനെ നമ്മളെ ഉപയോഗിക്കും. We have not attained, we have not become perfected, but we have to press on. And one of the thing is repentance. The other thing is forget our mistakes, forget everything and go beyond looking forward of the glorious hope. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ നമ്മൾ നിരൂപിക്കല്ല, എന്നാൽ പിമ്പിലുള്ളത് മറന്ന് നമുക്ക് അവിടെ ഒരു മാനസാന്തരം ആവശ്യമുണ്ട്. എനിക്ക് ഇന്നിനെ തെറ്റുകൾ പറ്റി, പക്ഷെ അപ്പോൾ തന്നെ ആ തെറ്റുകൾ പറ്റിയല്ലോ എന്നുള്ള അപരാധ ബോധത്തിൽ പരാജയ ഭീതിയിൽ കിടക്കുകയല്ല, എന്നെ വീണ്ടും മുമ്പോട്ട് പ്രസോൺ ചെയ്യിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇനിയും വലുത് എന്റെ മുമ്പിലുണ്ട്, അങ്ങനെ മുമ്പോട്ട് കുതിക്കണം. We might have big house, we might have big cars. This is a gift of God.
But the glorious hope is the coming of our Lord Jesus Christ, for which we are looking forward. നമുക്ക് വലിയ വീടുകൾ കണ്ടേക്കാം, വലിയ കാറുകൾ കണ്ടേക്കാം, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ഏറ്റവും വലുത് നമ്മുടെ കർത്താവ് യേശു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി വീണ്ടും വരും ആ പ്രത്യാശയിൽ, അതിൽ കർത്താവ് നമുക്ക് തന്ന ഇതിന്റെ ദാനങ്ങൾക്ക് നന്ദിയുള്ളവരായി താഴ്മയോടെ നമ്മൾ മുന്നേറണം. We are pressing forward every day, looking at the glorious hope of our upward call. നമ്മളുടെ ഉന്നത വിളിയിലേക്കുള്ള ആ മഹത്വമേറിയ പ്രത്യാശയിലേക്കുള്ള നോട്ടത്തിലാണ് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുന്നത്. And that is why the Holy Spirit encourages us to run forward, looking at the author and finisher of our faith, because our life does not end with this earth. We will meet Jesus face to face. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിങ്കലേക്ക് നോക്കിക്കൊണ്ട് മുമ്പോട്ട് ഓടാൻ പറയുന്നത്. And that is the upward call of our faith. അതാണ് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ച ഉന്നത വിളി. And that should encourage us and stir us up every day. ആ ഉന്നത വിളി, നമ്മുടെ ആ അന്തിമ ലക്ഷ്യം, അത് വേണം നമ്മളെ എല്ലാ ദിവസവും മുമ്പോട്ട് നയിക്കുവാൻ. Because whatever we do on this earth has no value. No one will remember. But spiritually, what you are sowing, you will be remembered till your end. Plus, the reward that you are going to get from Jesus. ഈ സദ്യയ്ക്ക് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തതോ നമ്മൾ അനുഭവിച്ചതോ ഒന്നും നിലനിൽക്കത്തില്ല. അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ, ദൈവനാമത്തിൽ നമ്മൾ ഇവിടെ ചെയ്ത ചെറിയ കാര്യങ്ങൾ പോലും, കൊടുത്തതും ചെയ്തതും യേശുവിന് വേണ്ടി നിന്നതും, അത് നിത്യത വരെ നിലനിൽക്കും. When we are young, we think that we are going to live forever. But as time go past, we know that it is so near that we are going to see Jesus face to face. നമ്മള് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനിയും നിരവധി ആണ്ടുകൾ നമ്മുടെ മുന്നിൽ. പക്ഷെ പെട്ടെന്നാണ് മധ്യവയസ്കതയും പ്രായവും വരുമ്പോൾ, അയ്യോ എന്റെ ഈ ലോകത്തിലെ ജീവിതം കഴിയുകയാണ്, എന്റെ യേശുവിനെ മുഖാമുഖമായി കാണുന്ന ദിവസം എനിക്ക് അടുത്തു വരികയാണെന്നുള്ള റിയാലിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വരും. As time is going fast, so fast, and the things which are happening around the world, it is an encouragement for us to look above and not beneath. ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, സമയം വേഗത്തിൽ ഓടുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുകയാണ്. അത് നമ്മളെ ആ ഗ്ലോറിയസ് ഹോപ്പ് അതിലേക്ക് നമ്മൾ അടുത്തിരിക്കും. This is one side which should never die. ഇത് നമ്മുടെ ഉള്ളിൽ ഒരിക്കലും തകർന്നു പോകരുതാത്ത ഉള്ളിലെ പ്രതീക്ഷയായിരിക്കണം. The groaning of the spirit inside of us should never be lost. നമ്മുടെ അകത്തെ ആത്മാവിന്റെ ഒരു ഞരക്കമുണ്ട്, ആ നിത്യതയിലേക്കുള്ള ഞരക്കം, ആ ശബ്ദം ഒരിക്കലും നമ്മളിൽ തളർന്നു പോകരുത്. That groaning should always be there, and we should not compromise of anything else but the gospel of Jesus Christ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിനെ വേറെ ഒന്നുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകരുത്. നമ്മുടെ അകത്ത് കർത്താവ് തന്നിരിക്കുന്ന ആത്മീയ ഞരക്കം, അത് ഒരിക്കലും കെട്ടടങ്ങാതെ സുവിശേഷത്തിന് വേണ്ടി നാം നിൽക്കണം. Because everything that we have received is not because our merit, for not what we have done, it is by grace. Grace has given us unmerited favor, unmerited blessing, unmerited possibilities. ആകയാൽ നമ്മൾ ഒന്ന് ഓർത്തോണം, നമുക്ക് ലഭിച്ചത് മുഴുവൻ ഒന്നും നമ്മുടെ കഴിവല്ല, നമ്മൾ അധ്വാനിച്ചിട്ടല്ല, കൃപയാൽ ലഭിച്ചത്. കൃപ നമുക്ക് അർഹതയില്ലാത്ത ഫേവർ, അർഹതയില്ലാത്ത നന്മകൾ, അനുഗ്രഹം, അർഹതയില്ലാത്ത സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത് കൃപയാണ്. Ephesians chapter 2 and verse 8, the Bible says that we have been saved by grace. രണ്ടാമധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കൃപാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. We have been saved by free grace, God's unmerited favor. കൃപയാലല്ലോ നിങ്ങൾ സൗജന്യദാനമായ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
delivered from the judgment and made the partakers of Christ's salvation through your faith. ക്രിസ്തുവിന്റെ രക്ഷയുടെ കൂട്ടു പങ്കാളികളാക്കി നമ്മളെ മാറ്റി എന്നെല്ലാമാണ് ആ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ വിശദീകരിച്ചിരിക്കുന്നത്. Delivered from judgment. ന്യായവിധിയിൽ നിന്ന് വിടുവിച്ചു. We are not afraid of judgment because the love of God has taken away the fear of judgment. Devil has been judged and all those who are with him. ശ്രദ്ധിക്കുക, നമുക്ക് ഇനി ന്യായവിധി എന്നൊരു ഭയമേ ഇല്ല. മറിച്ച് ഈ ലോകത്തിന്റെ പ്രഭു, അവൻ പിശാചാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്, അവനോടൊപ്പം ചേർന്നവരുടെ മേലും ന്യായവിധി വന്നു കഴിഞ്ഞു. നമുക്ക് This was exactly the word of Jesus in John chapter 16. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ വാമൊഴിയായി തന്നെ പറഞ്ഞ വചനം. John chapter 16 verse 8 the Bible says, യോഹന്നാൻ 16:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ വന്ന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വാസിക്കായുള്ള പാപത്തെ കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് നീതിയെ കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ന്യായവിധിയെ കുറിച്ചും തന്നെ. Devil and everyone, the sons of disobedience has been judged, will be judged. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചും ആ പിശാചിനാൽ അനുസരണം കെട്ട പോയ തലമുറയും ആ ജനവുമാണ് ഇപ്പോൾ തന്നെ വിധിക്കപ്പെട്ടിരിക്കുക. And then verse 9, the Bible says in the book of Ephesians, not of works that we, anyone can boast. Ephesians 9, കൃപയാൽ അത്രയും നാം രക്ഷിക്കപ്പെട്ടത്, നമ്മൾ മുമ്പേ കേട്ടതുപോലെ ന്യായവിധിയിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടത് കൃപയാൽ അത്രയും എന്ന് പറഞ്ഞിട്ട് 9 വാക്യത്തിൽ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. Meaning to say, not by obeying, giving obedience to the law, but by obeying in faith. ന്യായ പ്രമാണത്തോടുള്ള അനുസരണം കാട്ടിയതുകൊണ്ടല്ല, മറിച്ച് കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചു അനുസരിച്ചുകൊണ്ട്. It is very easy to believe the obedience of law, but very difficult to obey the obedience to faith. ന്യായ പ്രമാണത്തിലെ ഓരോ കൽപ്പനകളെയും ചട്ടങ്ങളെയും അനുസരിക്കാൻ അതിൽ ആശ്രയിക്കാൻ എളുപ്പമാ പ്രവൃത്തിയിൽ, എന്നാൽ വിശ്വാസമാർഗത്തെ, ക്രിസ്തുവിനുള്ള വിശ്വാസമാർഗത്തെ പുൽകുവാൻ അത് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് how can you say just believe and miracle will happen? If I say burn a candle, it becomes easier for you to believe. But the truth is, everything is free by grace. കാരണം ഒരു ജഡത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്, ഒരു മെഴുകുതിരി കത്തിക്കുക, അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറയുമ്പോൾ അവന്റെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കർത്താവെല്ലാം ചെയ്തു എന്നു വിശ്വാസത്താൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു ജഡിക മനുഷ്യന് അതെങ്ങനെ പറ്റും, അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. So there is two ways, which one is obedience to the law and obedience to the faith. അതുകൊണ്ടാണ് രണ്ട് മാർഗമുണ്ട്. ഒന്ന് കർമ്മമാർഗം, അഥവാ ന്യായ പ്രമാണത്തിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മാർഗം. രണ്ട് വിശ്വാസമാർഗം. Change the way you see the things, that is called repentance. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന രീതി മാറ്റി, മനസ്സ് മാറ്റി കാര്യങ്ങളെ പുതിയൊരു രീതിയിൽ കാണുന്നതിനാ മാനസ അന്തരം എന്ന് പറയും. When you see it in a different manner, you will see yourself in a different manner. കാര്യങ്ങളെ വ്യത്യസ്തതയോടെ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളെയും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. God is a good God and he does only good in your life. ദൈവം നന്മകളുടെ ദൈവമാണ്, അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. Even his punishment is good things which come into your life, that you will say, my God, I'm going to repent. Even though I did wrong, you are still keeping goodness on me. കർത്താവിന്റെ വചനത്തിന്റെ ബാലശിക്ഷ ഉണ്ട്. ആ എന്തെങ്കിലും ഒരു വചനം നമ്മളെ ശകാരിച്ചു പറഞ്ഞാൽ അതിനകത്ത് നന്മയുള്ളൂ. അയ്യോ ഞാൻ മാനസാന്തരപ്പെടുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ നന്മ നമ്മളിലേക്ക് പ്രവഹിക്കുക. Every time
when we see the goodness of God, we say, Father, I am very sorry. ദൈവത്തിന്റെ ഈ നമുക്ക് അബദ്ധങ്ങൾ പണയുമ്പോൾ തെറ്റുകൾ പറ്റുമ്പോൾ പിന്നെയും നല്ലവനായ കർത്താവ് നന്മയും കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടു എന്റെ കർത്താവേ ഞാനിത് ചെയ്തല്ലോ. This is the attitude that we also should have towards others. വാസ്തവത്തിൽ മറ്റുള്ളവരോട് നമ്മളും നമുക്കും ഉണ്ടാകേണ്ട മനോഭാവം ഇത് തന്നെയാണ്. Because when they do wrong, when you still love them, they will say, I'm not going to do it again. കാരണം മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും പിശക് കാണിക്കുമ്പോൾ തെറ്റ് കാണിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മളവരെ സ്നേഹിക്കുമ്പോൾ അവർ തന്നെ മാനസാന്തരപ്പെടും, അയ്യോ ഞാൻ ഇത്രയും കാണിച്ചിട്ടില്ല എന്നോട് നന്മയാണോ കാണിക്കുന്നത്. But what does the church do is to condemn people, make them criminals, and say, you are not going to be saved at all. എന്നാൽ സഭയിൽ ആർക്കെങ്കിലും ഒരു പിശക് പറ്റിയാൽ ഉടനെ സഭ ചെയ്തു വരുന്ന എന്താന്ന് ചോദിച്ചാൽ ന്യായപ്രമാണത്തിന്റെ രീതി എടുത്തിട്ട് അവരെ കുറ്റം വിധിക്കാൻ തുടങ്ങുകയാണ്. ഒടുവിൽ സഭയിൽ അയാൾ ഒരു കുറ്റവാളിയായി പേരിടപ്പെടുകയാണ്. When I remember when people were coming to the Heavenly Feast Church initially, they skipped the Sunday service. And when I asked them, why did you come? I was a bit drunk, that is why I did not come. I said, come, Jesus still loves you. And that word changed them and they stopped drinking. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ഹെവൻലി ഫീസ്റ്റിന് ആദ്യ കാലങ്ങളിൽ ചിലര് സഭായോഗത്തിന് കാണാതിരിക്കുമെന്ന് ചോദിക്കുക, എന്നാ വരാഞ്ഞ്? എന്റെ ബ്രദറെ ഞാൻ ഇന്നലെ കണ്ടമാനം കുടിച്ചുപോയി, കുടിച്ചൊക്കെ എങ്ങനെയാ ഞാൻ അങ്ങനെ വരുന്നത്? ഉണ്ട്, ഞാൻ അവരോട് പറയും, സാരമില്ലെന്നേ, കുടിച്ചെങ്കിലും ഞാൻ സഭായോഗത്തിന് വന്നേ. കുടിച്ചാലും നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ടല്ലോ. സംഭവിച്ചത് ഈ സ്നേഹം കണ്ടപ്പോൾ അവർക്ക് തന്നെ മദ്യപാനം മാറി. The goodness of God threw away that habit from them. ദൈവവചനം പറയുന്നു അവന്റെ നന്മയുടെ ഐശ്വര്യമാണ് മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്. Now this is Paul writing to the book of Romans. ഇത് റോമാലേഖനം വ്യക്തമായി കാണിച്ചു തരുന്നു. And that from Paul, the bond servant, Romans chapter 1 verse 1, the bond servant of Jesus Christ, called to be an apostle, a special messenger, set apart to preach the good news from God. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തോലും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലൂസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. You know, apostle is not to be called, the ministry is the proof of apostleship. അപ്പോസ്തലൻ എന്ന വാക്ക് പേര് ചേർത്ത് വിളിക്കാനുള്ള ഒന്നല്ല, ആക്ച്വലി അത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലാണ് വെളിപ്പെടേണ്ടത്. Apostles are bulldozers. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് മെതിവണ്ടികളാണ്, ഇടിച്ചു കയറി ചെല്ലുന്നവരാണ്. They are the way makers for the pastors, evangelists, everything to come behind them. അവരുടെ പുറകിൽ പാസ്റ്റേഴ്സ്, സുവിശേഷകര് എന്നിങ്ങനെ എല്ലാവർക്കും വരാൻ വേണ്ടി മുമ്പോട്ട് ഏതൊരു സാഹചര്യത്തെ അതിജീവിച്ച് സുവിശേഷം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലുന്നവരാണ്. And so, do you want to know if you are an apostle? If people are always talking nonsense about you, you know you are an apostle because you are a bulldozer, you are a threat to the devil. ningal or apostle naano enna arayanengil ithray nokkiya madi aalkar ningale kuriche vendathokka parayum okke cheyunnundengil aa pishadinte rajyathine ningal or talavedanayi ningal idichu kayari irikkana paladathum devarajyathine vaadil ningale thornirikkana satan എന്റെ അടിവേര് തകർന്നിരിക്കാവുന്ന നിങ്ങളെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കും. So don't get discouraged, anyone who is listening to me, because of faith, if you people are talking about you, you are a danger. That is why you people want you to be discouraged. Devil wants you to be discouraged, but you are an apostle, you are a bulldozer, you are making way for the next generation to take over. ദൈവരാജ്യത്തിന്റെ അപ്പോസ്റ്റലാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഇനി വരാൻ പോകുന്ന യുവതലമുറയ്ക്ക് വേണ്ടി കൂടെ പിശാചിന്റെ രാജ്യത്തെ തകർത്ത് മുന്നേറുന്ന ഒരു അപ്പോസ്തലനാണെന്ന് പിശാചിന് പിടികിട്ടിയതോടുകൂടെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? വെറും സാധാരണക്കാരെ, മനുഷ്യരെ കയ്യിലെടുത്ത് നിങ്ങൾക്കെതിരെ നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ, മനസ്സ് തളർത്തുവാൻ വാക്കുകളുടെ കൂരമ്പുകൾ നിങ്ങൾക്ക് വരെ അവൻ അയക്കാൻ നോക്കും. അതിൽ തളർന്നു പോകും. ബിക്കോസ് ജീസസ് ഈസ് ഓൾസോ അപ്പോസ്തൽ. കാരണം യേശു ക്രിസ്തു തന്നെ അപ്പോസ്തലനാണെന്ന് വചനം പറയുന്നു.
In the book of Hebrews, the Bible says he is the greater apostle who has appointed us as apostles. എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ അപ്പോസ്തലനായ യേശുക്രിസ്തു എന്ന്. And then the Bible says, Romans chapter 1 verse 5. അതിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അഞ്ചാം വാക്യം. Through him we have received grace and apostleship for the obedience to the faith among all nations for his name. ജഡം സംബന്ധിച്ച ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. Now I'm going to read from the Amplified and we will translate word by word. തുടർന്ന് ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇത് വായിച്ചിട്ട് ഒന്ന് പരിഭാഷപ്പെടുത്തും. It is through him we have received grace. അവൻ മുഖാന്തരമാണ് നമുക്ക് കൃപ ലഭിച്ചത്. God's unmerited favor. അതിന്റെ ബ്രാക്കറ്റിൽ ദൈവത്തിന്റെ അർഹത ഇല്ലാത്തവർക്ക് നൽകുന്ന ഫേവർ. Through him we have received grace. Through Jesus we have received grace. യേശുക്രിസ്തു മുഖേന നാം കൃപ പ്രാപിച്ചിരിക്കുന്നു. When I was reading this today morning, ഇന്ന് രാവിലെ ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ, the Holy Spirit was telling me, grace is not preaching, grace is not some set of principles, grace is Jesus. രാവിലെ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു, കൃപ എന്ന് പറയുന്നത് ഒരു പ്രസംഗമല്ല, കൃപ എന്ന് പറയുന്നത് ചെയ്യാൻ പറയുന്ന ചില പ്രമാണങ്ങളല്ല, അതൊരു വ്യക്തിയാണ്, യേശു ക്രിസ്തു. Grace is not philosophy. Grace is not set of rules and regulations. Grace is unmerited favor in Jesus. കൃപ എന്ന് പറയുന്നത് ഒരു തത്വജ്ഞാനമല്ല, കൃപ എന്ന് പറയുന്നത് ചെയ്തെടുക്കേണ്ട ചില സെറ്റ് ഓഫ് റൂൾസ് അല്ല, മറിച്ച് അത് അർഹതയില്ലാത്ത പകരപ്പെടുന്ന ക്രിസ്തുവിൽ വെളിപ്പെട്ട ക്രിസ്തുവിലുള്ള കൃപയാണ്. The Bible says grace in him, in through Jesus we received grace. In his name is that grace. Or Christu mugandaram, the blessing, the favor, everything is in him, not in anything else. Christuvilude Christuvilana sagaladum aa shakti saukhyam nanma anugraham adellam krubayal Christuvilude Christuvilana namukku labhikkum. If you don't remember the exact promise of God when you have a financial problem, shout Jesus, it is everything in him. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഉപയോഗിക്കേണ്ട സാമ്പത്തിക വിഷയം സംബന്ധിച്ച ഒരു വാഗ്ദത്തം, ഒരു ബൈബിൾ വാക്യം മറന്നെങ്കിൽ ഒന്നും ഭാരപ്പെടേണ്ട, യേശുവേ എന്ന് വിളിച്ചാൽ മതി, കാരണം യേശുവിനകത്ത് അതുകൊണ്ട്. You don't have to know the steps to receive a healing. If you are sick, shout that name. In him is that unmerited favor for healing, unmerited favor for a deliverance, unmerited. Call out the name of Jesus. ഒരു രോഗസൗഖ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ രോഗസൗഖ്യം പ്രാപിക്കാനുള്ള ഇത്ര പടികളുണ്ട്, അത് ഇന്നിഷ്ടപ്പെട്ടുകണം, ഇതൊന്നും അറിയണ്ട, കാരണം ക്രിസ്തുവിലാണ് സകല സമ്പൂർണതയും ഇരിക്കുന്നത്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ സൗഖ്യം നിങ്ങളുടേതായി മാറും. In him we have received grace. In his name we have received grace. No works at all, meaning to say, today as you are watching me from all over the world, you might not know theology, you might not know the books of the Bible, you might not know where and what it is, but when you feel an obstacle, shout that wonderful name and grace will start working through you. In the logamambalum ningal enne kelkumbol ningalku onnum arillayirikkum, Bible vakya vadanangal arillayirikkum, oru theology arillayirikkum, ennal konarishyamayitta orpikkatte യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ആ ശക്തിക്കകത്ത്, ആ നാമത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ കൃപയും പ്രവഹിക്കുക, ആ പ്രതിസന്ധി അവിടെ മാറിപ്പോകും.
Today we hear a lot of messages, but we don't hear the name. But today, let us restore that name in which there is grace. Shout that name of Jesus and every chain will be broken. ഇന്ന് നമുക്ക് പ്രസംഗങ്ങൾ നിരവധി ഉണ്ട്, പോയിന്റുകൾ നിരവധി ഉണ്ട്, എന്നാൽ ഒരു നാമമാണ്. അതെ, ആ നാമം യേശുവിന്റെ നാമത്തിനകത്താണ് സകലം ഇരിക്കുന്നത്. ആദ്യം ആ നാമത്തെ ഒന്ന് ഉച്ചൈസ്തരം ഘോഷിച്ച് യേശുവേ. We are receiving many messages how to keep holiness, how to go to heaven. We are receiving message after message, but he is the message. He is the grace. His name is vanishing and we are here to restore that name. Shout his wonderful name and every mountain will be made plain. Every door shut will open. The name of Jesus is healing. The name of Jesus is restoration. The name is grace. ശ്രദ്ധിക്കുക, വിശുദ്ധി എങ്ങനെ പ്രാപിക്കാം എന്നുള്ള പ്രസംഗം, സ്വർഗത്തിൽ എങ്ങനെ പോകാം എന്നുള്ള പ്രസംഗം, പ്രസംഗങ്ങളും നമുക്കുണ്ടായിരിക്കാം. എന്നാൽ പ്രസംഗമല്ല, നമ്മളൊക്കെ ഒരു വ്യക്തിയാണ് അറിയുന്നത്, അവന്റെ പേര് യേശു എന്നാണ്. ആ നാമം റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ആ നാമം വിളിക്കുമ്പോൾ ആ നാമത്തിനകത്ത് സകല സമ്പൂർണതയും അടങ്ങിയിരിക്കാം, സൗഖ്യം അടങ്ങിയിരിക്കാം, അനുഗ്രഹം അടങ്ങിയിരിക്കാം, നിത്യത അടങ്ങിയിരിക്കാം. ഈ ദൈവത്തിന്റെ അൺമെറിറ്റഡ് ഫേവർ മുഴുവൻ ഒരൊറ്റ നാമത്തിൽ അടക്കി വെച്ചിരിക്കുക, ഒരു വ്യക്തിയിൽ. അവന്റെ പേരത്ര യേശു. Through him we have received grace. If you remove Jesus, there is no grace. ആമനിലാണ് കൃപ നമുക്ക് വേണ്ടി വെച്ചത്. യേശുവിനെ മാറ്റിയാൽ, ആ നാമം മാറ്റിയാൽ കൃപയില്ല. We don't need another message. We want the name of Jesus to be instilled in our hearts. We need the name of Jesus into our mouth. I want to again tell you, you might not remember the promise of God. You might not remember where the healing word is. You might not remember where the deliverance word is. But if you know how to shout the name of Jesus, I will tell you, you will have favor upon you till the end of your life. അടുത്തൊരു മെസ്സേജ്, ആ മെസ്സേജിന്റെ പോയിന്റുകളല്ല നമുക്ക് വേണ്ടത്. ഇത് മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയിലാണ്, യേശുവിനാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആവശ്യത്തിന്റെ, സൗഖ്യത്തിന്റെ വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, മറന്നുപോയി കാണും. എന്നാൽ സകല സമ്പൂർണതയും ഒരൊറ്റ നാമത്തിൽ വസിക്കുന്നു, ഒരു വ്യക്തിയിൽ വെച്ചിരിക്കുന്നു. അത് യേശുവാണ്. അവനിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ എന്റെ യേശുവേ, ആ നാമം ഉയർത്തുമ്പോൾ തന്നെ അതിലെ സർവ്വ നന്മകളും പ്രവഹിക്കും. ജീസസ് ഈസ് ബ്ലെസ്സിംഗ്. യേശു അനുഗ്രഹമാണ്. ജീസസ് ഈസ് ഡെലിവറൻസ്. യേശു വിടുതലാണ്. ജീസസ് ഈസ് ഹീലിംഗ്. യേശു സൗഖ്യമാണ്. ജീസസ് ഈസ് ഒബീഡിയൻസ് ടു യുവർ ചിൽഡ്രൻ. യേശു അനുസരണമാണ്. ജീസസ് ഈസ് ലോർഡ്. യേശു കർത്താവാണ്. ജീസസ് ഈസ് എവറി ഫേവർ അപ്പോൺ യുവർ ലൈഫ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ ഫേവറുകളും. Jesus, everything will break at that one. Through him we have received grace. Again, Yeshu, അവരൊറ്റ നാമത്തിൽ കൃപമേൽ കൃപ നമുക്ക് ആ നാമത്തിനകത്ത്, ആ വ്യക്തിക്കകത്ത് അവനെ ആശ്രയിച്ചതിനാൽ പൂർണ്ണമായിട്ട് നമുക്കുണ്ട്. You might not be knowing our language. You might not know theology. You might not know anything. But if you know how to shout that wonderful name in him, grace will start operating. Unusual favor will start to come. You need no recommendation. You need no one to know you. The name of Jesus opens doors. The name of Jesus heals. The name of Jesus does creative miracles. Today, obedience is just knowing his name. ആകയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആര് സഹായിക്കാനില്ല, നിങ്ങളുടെ മുമ്പിൽ ഓ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്കാകെ യേശുവിന്റെ നാമമേ അറിയത്തുള്ളൂ. ആ നാമത്തിനകത്ത് സൗഖ്യമുണ്ട്, ആ നാമത്തിനകത്ത് വഴിയുണ്ട്. ആ നാമം നിങ്ങൾ ഉച്ചൈശ്വരം പറയുമ്പോൾ അത് തന്നെ പ്രവൃത്തി ചെയ്യും. അവനിലൂടെ ആ നാമത്തിലാണ് സകലവും ലഭിക്കുന്നത്. Jesus said, I am the way. When you shout Jesus, you are opening your ways.
നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നില്ല, ഞങ്ങൾ പറയുന്ന ഒരു പ്രസംഗവും പിടികിട്ടുന്നില്ലായിരിക്കാം, ഒരു വാഗ്ദത്വം അറിയത്തില്ല. എന്നാൽ യേശുവേ എന്ന നാമത്തിൽ സകലം ഉണ്ടെന്ന് വിശ്വസിച്ച് ആശ്രയിച്ച് സകലവും നിങ്ങളുടേതാണ്. ഓ എവ്രി വൺ ഹു ഈസ് വാച്ചിങ് അസ്, എവ്രി വൺ ഷൗട്ട് ദാറ്റ് വണ്ടർഫുൾ നെയിം ഫ്രം യുവർ ഹോം, ജീസസ്. ആകയാൽ ലോകമെമ്പാടും വിവിധ സ്ഥലങ്ങൾ ഞങ്ങളെ കാണുന്നവർ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ നാമം ഒന്ന് ഘോഷിച്ച് യേശുവേ. Jesus is eternal life. Jesus is everlasting life. Jesus is the way, the truth. Jesus, 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 Jesus. Through him, not from David, not from Moses, not from Abraham, no one else. It is Jesus. Through him we have received grace. Through him we have received health. Through him we have received prosperity. Jesus is the key. യേശു ക്രിസ്തുവിൽ കൂടിയാണ് മോശയിലൂടെയല്ല, ഒരു സത്വത്തിലൂടെയല്ല നമുക്ക് ലഭിച്ചത്, യേശുവിലൂടെയാണ്. ഒരൊറ്റ നാമം, യേശു എന്ന നാമം, അവനിൽ നമുക്ക് സൗഖ്യം കിട്ടി, അവനിൽ നമുക്ക് സമൃദ്ധി കിട്ടി, അവനിൽ കൂടിയാണ് സകലം ലഭിച്ചത്. ആ ഒരൊറ്റ നാമം നമ്മൾ വിളിച്ചാൽ മതി, യേശുവേ. Jesus, 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 I cannot go forward. It is such a powerful anointing. In his name is glory. In his name is anointing. In him, through him, it is not by our work. It is by his name we have received grace. Avante naamathil namakku saukhyam. Avante naamathil namakku abhishekam. Avante naamathil namakku mahathvam. Ellam avante naamathil nammada gunam kondalla. Nammal ചെയ്തത് കൊണ്ടല്ല, ആ നാമത്തിൽ സകലവും ദൈവം നിറച്ചു വെച്ചു. പുത്രനായ യേശുവിന്റെ നാമത്തിൽ ആ നാമം ഷൗട്ട് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ എന്റേതാണ്. നാമത്തിന്റെ ശക്തിയാണ്. യു ഡോണ്ട് ഹാവ് ടു കോൾ യഹോവ ജേരെ, യു ഡോണ്ട് ഹാവ് ടു കോൾ യഹോവ ശമ്മ, യു ഡോണ്ട് ഹാവ് ടു കോൾ യഹോവ നിസി, യു ഡോണ്ട് ഹാവ് ടു കോൾ എനി നെയിം. യു ജസ്റ്റ് ഹാവ് വൺ നെയിം ദാറ്റ് ഗോഡ് ഹാസ് അപ്പോയിന്റഡ്, ഗോഡ് ഹാസ് ഗിവൺ. ത്രൂ ഹിം, ത്രൂ ഹിം, only through his obedience, through his power, we have received grace. Hallelujah, Rabba. Agarini Yehova Ireno, Yehova Nisiyano, Yehova Sammayano, pala perugal onnum parayanda, ore gunavisheshangal parayanda, adhe Yehova Ireenikkathulla aa karirilum aa saukhyavum Yehova Nisiyulla kodiyum sagalum adakki vecha ore otta naamam ellam namukku labikkunnathu aa putrante krushile anusaranathilude aa avante yagathilude aa naamathil ആശ്രയിച്ച് അവനിലുള്ള വിശ്വാസത്താൽ അവൻ മുഖാന്തരം നമുക്ക് സകലവും അവൻ നമ്മിലുമാവും. If someone says obey, tell them he has obeyed. If someone says do, tell he has done. If someone says do this also, tell him that also he has done. I am under grace through Christ, in Christ. He is my hiding place. He is my tower. He is my goodness. All the goodness and mercy surely shall follow me because he has obeyed. He has done this. I am enjoying what he has done. Sagalum അവന്റെ അനുസരണത്താൽ എനിക്ക് ലഭിച്ചു, അവൻ അനുസരിച്ചു, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയണം. Even today, as you are using the name of Jesus, I know that the glory of God is filling your homes, filling your offices, and the anointing is flowing, which is breaking, no, destroying every yoke in your life. ഇന്ന് നിങ്ങൾ യേശുവിനെ ആശ്രയിക്കുമ്പോൾ അവൻ എന്റെ സങ്കേതം, അവൻ എന്റെ പാറ, അവനിലാണ് എന്റെ ആശ്രയം, അവൻ ചെയ്തതെല്ലാം എനിക്കുള്ളതാണെന്ന് ആശ്രയിക്കുമ്പോൾ ഒന്നും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. സകലവും നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഭവനത്തിൽ ആ കൃപ കൊണ്ട് നിറയുകയാണ്. Jesus, 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 in him is everything. I cannot go forward today. Oh, I am captured by the love of Jesus. I am captured by the name of Jesus. Let that name be above every name. No new message, no new revelation. It is that name through which we have received grace. Oh, Yeshu, Yeshu, Yeshu. ആ നാമത്തിനകത്ത് സകലമുണ്ട്. ഇനി കൂടുതൽ വെളിപ്പാടല്ല വേണ്ടത്, കൂടുതൽ പോയിന്റുകളല്ല വേണ്ടത്. അവൻ എനിക്ക് വേണ്ടി നിവർത്തിച്ചു, അവനിൽ എനിക്ക് സകലമുണ്ട്. ആ നാമത്തിൽ
സാഗരം എനിക്കായിട്ട് നടന്നു നിൽക്കും. ഓ, ഐ ഡോണ്ട് വാണ്ട് ടു നോ വെൻ ദി ആന്റിക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു കം. ഐ ഡോണ്ട് വാണ്ട് ടു നോ വെൻ ഹീ ഈസ് ഗോയിങ് ടു കം ഇൻ ദിസ് ലൈഫ് ആൻഡ് വെൻ ഹീ അറൈവ്സ് ദെർ വിൽ ബി വൺ നെയിം ഇൻ മൈ മൗത്ത്, ജീസസ്. എതിർ ക്രിസ്തു എന്നാ വരാൻ പോകുന്നത്, അതെന്നാ സംഭവിക്കാൻ പോകുന്നത്, ഇതിനെ കുറിച്ചൊന്നും ഞാൻ മറിയിടല്ല. എന്നെ തെരഞ്ഞെടുത്ത് എനിക്ക് നൽകപ്പെട്ട ഈ നാമം കൃപയാൽ എനിക്ക് ലഭിച്ചത്, എന്റെ കയ്യിൽ തന്നവൻ, എന്നെ തെരഞ്ഞെടുത്തവൻ, അവൻ എന്നെ ചേർക്കാൻ വരും. എനിക്കൊന്നേ ഉള്ളൂ, യേശു. As you are shouting the name of Jesus, 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 don't keep quiet. Shout that name aloud and fountains of joy will burst from inside of you. Aanamo uyarthumbol illa maunamai irikkirathu adu uchaystharam vilichatte aanamathu uyarthumbol oh santoshathinte uravagal santoshathinte vile fountainukal cheetivalil varuka arkabala sukhorava avan madhi അവനിൽ എല്ലാം ഉണ്ട്, സകല സമ്പൂർണതയും അവനിൽ വസിപ്പുണ്ട്. അവൻ എവരിതിങ് ഈസ് ഇൻ ഹിം, എവരിതിങ് ഈസ് ഇൻ ഹിം, എവരിതിങ് ഈസ് ഇൻ ഹിം, എവരിതിങ് പെർട്ടൈനിങ് ടു ലൈഫ് ആൻഡ് ഗോഡ്നെസ് ഈസ് ഇൻ ഹിം, മൈ തിങ് ഈസ് ഇൻ ഹിം. ഇഫ് പീപ്പിൾ ടെൽ മീ ഒബേ, ഐ വിൽ സേ ഹീ ഹാസ് ഒബേയ്ഡ് ബിക്കോസ് ഓഫ് ഹിസ് ഒബീഡിയൻസ്. ഗ്രേസ് അപ്പോൺ ഗ്രേസ് ഹാസ് കം അപ്പോൺ മീ. ഓ ജനം എന്നോട് ഇനി നീ എന്തോ അനുസരിക്കണം, നീ ആയിട്ടില്ല, നീ എന്തോ ആകുന്നത്, എനിക്ക് വേണ്ടി അവനായി, എനിക്ക് വേണ്ടി അവൻ പോയി, എനിക്ക് വേണ്ടി അവൻ നിറവേറ്റി, എനിക്ക് വേണ്ടി അവൻ ചെയ്തു, എനിക്ക് വേണ്ടി അവൻ അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. As the Holy Spirit is telling me, people who cannot speak English, who cannot speak any languages, the Holy Spirit is giving you languages today. You are getting baptized into the Holy Spirit when you are shouting the name of Jesus. Inna naamam ningal vilichottirikkumbol yeshuve ennu vilichottirikkumbol ningal uddeshikkatha valiya deiva shakti abhishekam ningal mel vannittu ningal samsarikkatha bhashakal ningal adharangalil ippol varum ningal chindikkatha deivika darshanangal ningal വിളിക്കുമ്പോൾ ആ നാമത്തിൽ ജ്ഞാനമില്ലാത്തവന് ജ്ഞാനമാണവൻ, ആ നാമം ധൈര്യമില്ലാത്തവന് ധീരതയാണ്. ഒന്നും അറിയില്ലാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത നീ ദൈവ പരിജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ ലോകം അത്ഭുതപ്പെടുത്തുന്ന ജ്ഞാനം, അവനിൽ ജ്ഞാനം, അവനിൽ വീണ്ടെടുപ്പ്, അവനിൽ കൃപ, അവനിൽ ഗ്ലോറി, അവനിൽ മഹത്വം, ആ നാമത്തിൽ സകലമുണ്ട്. ആ നാമത്തെ വിശ്വാസത്തോടെ ഘോഷിച്ചാട്ടെ യേശുവേ. Jesus, 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 this is the name, the power of God in that name. The gospel is Jesus. Gospel is the light shining out of the face of Jesus. Gospel is the good news. The good news is Jesus. സുവിശേഷം എന്ന് പറയുന്ന ഒരു നാമമാണ്, സുവിശേഷം എന്ന് പറയുന്ന ആശയമല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്. അവന്റെ പേരത്ര യേശു, ആ നാമത്തിൽ സകലമുണ്ട്. അവന്റെ മുഖത്ത്, യേശു ക്രിസ്തുവിന്റെ ഓ മുഖത്ത് നിന്ന് വരുന്ന സുവിശേഷത്തിന്റെ ദിവ്യ പ്രകാശം ഇപ്പോൾ തന്നെ എല്ലാവരും ഉള്ളിൽ നിന്ന് വിളിച്ചാട്ടെ, യേശുവേ. ആ നാമത്തിൽ ജയം, ആ നാമത്തിൽ വിശാലത, ആ നാമത്തിൽ വാതിലുകൾ തുറക്കും.